കോട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഇറങ്ങിയവ. വഴിക്ക് വെച്ച് പോപ്പിൻസ് ബോസ് അങ്കിളിനെ കണ്ടായിരുന്നു. അപ്പോഴല്ലേ കാര്യം പിടിയിട്ടുന്നത്. ഇവിടെ എല്ലാം ഒരു ഓൺലൈൻ വിബിഎസ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ നമ്മുടെ ജിംസും ബ്രയാനും കെനസുകുട്ടനും ജോഷിയാ മോനും ഹാൻസ് മോനും പിന്നെ ഇയാൻസ് മോനും ഓസ്റ്റിൻ മോനും എല്ലാരും പഠിത്തത്തിലാ. പഠിച്ചോ പഠിച്ചോ, നല്ല കുട്ടികളായി വരണം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും വിബിഎസ് ഒക്കെ അടിച്ചു പൊളിക്കുവാണല്ലേ. കാട്ടില് പിന്നെ വിബിഎസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബോറടിയാ. ആ അപ്പൊ ശരി, കാട്ടിൽ പോവാൻ സമയമായി. കൂട്ടുകാരി, നമ്മൾ ഇന്നലെ പഠിച്ച പാട്ടിന്റെ ആക്ഷൻ നമുക്ക് ചെയ്താലോ? ഇവാച്ചി, നീ റെഡിയാണോ? നമുക്ക് നമ്മുടെ ആക്ഷൻ എന്ന് കളിച്ചാലോ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഞ്ചൽ ക്ലാപ്പാണ്. അങ്ങനെ ഏഞ്ചൽ ക്ലാപ്പ് തന്നെയല്ല, അതുപോലെ തന്നെ വേറെ കുറെ ക്ലാപ്പ് ഉണ്ട്. ഫയർ വർക്ക്സ് ക്ലാപ്പ്, അങ്ങനെ എന്തുവാ ഹാപ്പി ക്ലാപ്പ്, അങ്ങനെ കുറെ ക്ലാപ്പ് ഉണ്ട്. അതൊക്കെ വരും ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താ? ഏഞ്ചൽ ക്ലാപ്പ്. ഏഞ്ചൽ എന്ന് വെച്ചാല് മാലാക. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. ഓക്കെ, 1 2 3 മനസ്സിലായേ? ഈ ഇതെന്തുവാന്ന് വെച്ചാൽ നമ്മള് വാട്സാപ്പിലൊക്കെ ഇമോജീസ് ഒക്കെ കാണത്തില്ലേ, ഇതൊരു ഒരു നല്ലൊരു ഇതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇമോജീസ് ഇങ്ങനെ ഒരു ഇങ്ങനെ മേളൊരു ഒരു വട്ടത്തിലൊരു സാധനം, അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ഒരു 2 ക്ലാപ്പ് ചെയ്യണം. എല്ലാത്തിലും ഫസ്റ്റ് 2 ക്ലാപ്പ്. ആദ്യം ഹു ഹു, നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ നമ്മൾ അപ്പൊ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിലോട്ട് നോക്കണം. അപ്പൊ നമ്മുടെ തലയും കൂടി ഇങ്ങനെ മൂവിയണം. ഇതേ നമുക്ക് ഹു ഹു. ഇനി നമ്മൾ ലെഫ്റ്റ് ചെയ്യണം, അതേ തന്നെ, പക്ഷെ ലെഫ്റ്റ് ആണ്. ഹു ഹു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ക്ലാപ്പ് ചെയ്തിട്ട് ഇത് രണ്ടു കൈയും കൂടെ ഒരുമിച്ച് മേളിൽ ചെയ്യും. അപ്പൊ നമ്മൾ മേളിലോട്ടും കൂടെ നോക്കി നമ്മുടെ തലയും കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. അതെ, ഹു ഹു, നല്ല രസമില്ലേ. ഇനി നമ്മൾ കോമഡി സ്റ്റാർസ് ഒക്കെ കാണുന്നതായിരിക്കും, അങ്ങനെ പ്രോഗ്രാം, ചിരിക്കുന്ന പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ചില ഭാവങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ചില ഭാവങ്ങളൊക്കെ ഉണ്ട്. കുളികളൊക്കെ വരുമ്പോ ഒരു ഭാവങ്ങളുണ്ട്, അത് നമ്മളിപ്പൊ ചെയ്യണ്ടേ. അപ്പം അതാണ് നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ ആയി തൊട്ടൊന്നും ചെയ്ത് നോക്കും. എല്ലാവരും എഴുന്നേറ്റ് സ്റ്റാൻഡ് അപ്പ്. നിങ്ങൾ റെഡിയല്ലേ? ഇപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ഓക്കെ, ഹു ഹു.
ചെയ്തിട്ട് നന്നായിട്ട് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ അതിന്റെ കൂടെ നിങ്ങൾ ചെയ്തു, അതെനിക്കറിയാം, എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു, സൂപ്പർ ആയിട്ട് ചെയ്തു. അപ്പൊ താങ്ക് യു. അതെ, ഇത് ചെയ്തിട്ട് ഗ്രൂപ്പിലിടാൻ മറക്കല്ലേ. സന്തോഷമായിരിക്കുന്നോ? ആ, ഞാൻ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടാണ് VBS ഒക്കെ പങ്കെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒന്ന് കേറിയായിരുന്നു. ഫേസ്ബുക്ക് പേജില് ഫേസ്ബുക്ക് പേജ് കേറിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ എന്ത് രസമായിട്ടാ നമ്മുടെ VBS ബാഡ്ജ് ചെയ്തിരിക്കുന്നത്! ഹോ, സമ്മതിക്കണം കേട്ടോ, ഞാൻ അങ്ങ് വല്ലാത്ത സന്തോഷത്തിലായിപ്പോയി. ആ ബാഡ്ജ് കണ്ടപ്പോഴേ മനോഹരമായിരിക്കുന്നു. അത് ചെയ്ത കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയാ കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതെന്ന്. വിദോഷങ്ങളാ, അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്, നമ്പർ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ. അവരെല്ലാരും വരട്ടെ അല്ലയോ. യെസ്, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വാക്യത്തിലേക്ക് പോയാലോ. ഇന്നലെ പഠിച്ച വാക്യം ഓർക്കുന്നുണ്ടോ? പറഞ്ഞ് കേട്ടിട്ട്. നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ, നന്നായിരിക്കുന്നു കേട്ടോ, നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു. ഇന്ന് നമുക്കൊരു വാക്യം പഠിക്കാനുണ്ട്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം കേട്ടോ. നിങ്ങളെല്ലാരും നിങ്ങളുടെ ബൈബിൾ ഒന്ന് എടുത്ത്, വിദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൊബൈലിന്റെ കൂടെ നിങ്ങളുടെ ബൈബിളും ഡയറിയും ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. എല്ലാരും കയ്യിലുണ്ടല്ലോ, എന്നാ എടുത്ത് കേക്കട്ടെ, കാണട്ടെ, നോക്കട്ടെ. ആ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ശരി, നിങ്ങളൊന്ന് ബൈബിൾ തുറന്നാണേ. എഫേസ്യർ 1:7 വാക്യം ഞാനൊന്ന് പറയാം, നിങ്ങൾ എല്ലാവരും ബൈബിൾ നോക്കിക്കോണേ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടല്ലോ, കുവൈറ്റിലൊക്കെ ഇരുന്ന് VBS പഠിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, ദോഹയിലും ഒക്കെ ഉള്ള അത് തന്നെ നിങ്ങളെ കണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് എടുത്ത്, വെരി ഗുഡ് വെരി ഗുഡ്, എടുത്തോ. Ephesians 1:7 കണ്ടാ. ആ, വെരി ഗുഡ്, നിങ്ങളും എടുക്കൻ പിള്ളേരാ കേട്ടോ. ആ, എടുത്തല്ലോ. ഇനി അങ്ങനൊന്ന് വായിക്കാൻ പോവുകയാണ്. In him we have redemption through his blood, the forgiveness of sins in accordance with the riches of God's grace. Ephesians 1. ആണോ? വന്നല്ല. Ephesians 1:7. ഇനി നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാമല്ലേ. ഞാന് ഈ വാക്യം ഒന്ന് പറഞ്ഞു തരികയാണ്.
എല്ലാവരും ഒന്ന് പറയണം. പറഞ്ഞേ. അവന്റെ രക്തത്താൽ പറയുന്നുണ്ടോ? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. വെരി ഗുഡ്. എഫേസ്യർ 1:7. വെരി ഗുഡ്. നന്നായിട്ട് നിങ്ങൾ പറഞ്ഞു. ഇനി ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരുടെ അടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. ഇൻ ഹിം വി ഹാവ് റിഡംപ്ഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻ in accordance with the riches of God's grace. Ephesians 1:7. അപ്പോൾ എന്താ ഈ വാക്യത്തിൽ പറയുന്നത്? യേശുവിൽ നമുക്ക് നമ്മുടെ പാപങ്ങളുടെ മോചനം ഉണ്ട്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. മനസ്സിലായോ? ഇത് നമ്മൾ പഠിക്കുന്നതും കഥയിൽ കേൾക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. We have to change our life. Actually, നമുക്ക് ഒത്തിരി ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ? സോ മെനി ബാഡ് ഹാബിറ്റ്സ് നമുക്കുണ്ട്. അതെല്ലാം നമുക്ക് മാറ്റി കളയണം. മനസ്സിലായോ? അത് കളയണമെങ്കിൽ വി നീഡ് ഗോഡ്സ് ഹെൽപ്. അതർവൈസ് വി കാനോട്ട് ഡു. മനസ്സിലായോ? അപ്പോ ഗോഡ്സ് ഹെൽപ് നമുക്കുണ്ട്, യേശു നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് കഴിയും. വി നീഡ് ടു ടേക്ക് എ ഡിസിഷൻ. എന്താണ്? നമ്മളൊരു തീരുമാനമെടുത്താൽ നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് യേശുവപ്പച്ചനോട് പറയാം, യേശുവപ്പച്ച, ഞാനൊരു ഗുഡ് ബോയ് ആയിരിക്കും, ഞാൻ ഒരു മിടുക്കനായിരിക്കും. പറയാമോ? നമുക്ക് ഈ വാക്യം ഒന്ന് പറയാമല്ലേ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ. ഇൻ ഹിം വി ഹാവ് redemption through his blood, the forgiveness of sin in accordance with the riches of God's grace. Ephesians 1:7. അപ്പോൾ യേശുവിലൂടെ മാത്രമേ നമുക്ക് പാപങ്ങളുടെ മോചനം ഉള്ളൂ. Okay. നമുക്കിനി വിദോഷങ്ങളുടെ കഥ കേട്ടാലോ? ശ്രദ്ധയോടെ നമുക്ക് ഇരിക്കാം അല്ലയോ? ടാറ്റാ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ VBS രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വാക്യം പഠിച്ചു, പാട്ട് പഠിച്ചു, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇന്നലെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റി ചെയ്തു, ഗംഭീരമായ കാര്യങ്ങളും ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾ പുതിയൊരു കാര്യവുമായിട്ടാണ് വരുന്നത്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വായിച്ച വേദഭാഗത്തിൽ പറയുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. നാളുകൾക്ക് മുമ്പ് യേശു ഗലീല കടലിൻ്റെ കരയിൽ, അക്കരയുള്ള കരയിൽ ചെന്ന്, ഗലീല കടലിൻ്റെ അക്കരയിൽ ചെന്ന് ഇറങ്ങി ശിഷ്യന്മാരോട് കൂടെ
അവരങ്ങനെ ഇറങ്ങി കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ അവർ കണ്ട കാഴ്ച അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. ശിഷ്യന്മാർ ആ കാഴ്ച കണ്ട് പേടിച്ച് ചിലരൊക്കെ യേശുവിന്റെ പുറകിലേക്ക് മറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? അവര് നോക്കുമ്പോ അതിഭീകരനായ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് ഓടി വരുന്നു. അലറി വിളിച്ച് നിലവിളിച്ച് കരഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഓടി വരിക. ശിഷ്യന്മാർ വിചാരിച്ചോടാ എന്തുപോയി കാണുന്നത്? കാരണം ഈ മനുഷ്യന്റെ വരവ് കണ്ടാൽ ആരും പേടിച്ചു പോകും. കാരണം അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ പൊട്ടിച്ചോര ഒലിക്കുന്നുണ്ട്. മാത്രമല്ല മുടിയൊക്കെ വല്ലാതെ നീണ്ട്, മുഖമൊക്കെ വല്ലാതെ വികൃതമായി, അതിഭീകരനായ ഒരു മനുഷ്യൻ. തന്നെയല്ല, കയ്യിലിതാ വലിയൊരു ചെയിൻ ഇങ്ങനെ പൊട്ടി തൂങ്ങിക്കിടക്കുന്നു. എവിടെയോ അദ്ദേഹത്തെ കെട്ടിയിട്ടിട്ട് അദ്ദേഹം അത് വലിച്ചു പൊട്ടിച്ചു വന്നതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാലയിൽ കൊണ്ട് അതുപോലെ വലിയൊരു ചെയിൻ, അതുമൊക്കെ വലിച്ചിഴച്ചാണ് വരുന്നത്. അലർന്നുണ്ട്, അലറി കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഓടി വരികയാണ്. ഈ കാഴ്ച കണ്ട് ശിഷ്യന്മാരൊക്കെ ആ പുഴ പേടിച്ച് യേശുവിന്റെ പുറകിലോട്ട് ഇവരെ ഒളിച്ചു. യേശു സധൈര്യം ധൈര്യത്തോടെ യേശു ആ മനുഷ്യന്റെ മുൻപിൽ ഇങ്ങനെ നിന്നു. വന്നുടനെ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോവുക. ഇത് കേട്ട ഉടനെ ശിഷ്യന്മാർ ഒളിഞ്ഞു നിന്ന് ശിഷ്യന്മാർ മെല്ലെ ഇങ്ങനെ നോക്കിയപ്പോ, ശിഷ്യന്മാർ നോക്കുമ്പോ ഈ അതിഭീകരനായ മനുഷ്യൻ യേശുവിന്റെ മുൻപിലേക്ക് വന്ന് മുട്ടുകുത്തി അവിടെ വന്ന് വീണത്തെ അലറി കരഞ്ഞുകൊണ്ട് യേശുവിന് പറയുക, അല്ലയോ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്നെ വിട്ട് ഞങ്ങളെ വിട്ട് പോകണമേ. ഷ്യന്മാർ അത് കേട്ടപ്പോ കുറച്ചുകൂടെ പേടിയാൻ തുടങ്ങി. കാരണം വന്നതിനേക്കാളും അതിഭീകരമായിട്ട് അദ്ദേഹം അലറി കരയുകയാണ്. യേശു ചോദിക്കുക ആ മനുഷ്യനോട് ധൈര്യത്തോടെ നിന്നുകൊണ്ട്, നീ ആരാണ്? അപ്പോൾ ആ മനുഷ്യൻ അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരുവനല്ല, ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ പേര്. പ്രിയ കൂട്ടുകാരെ, ബാക്കി എല്ലാവരും പേടിച്ച് ഉറച്ച് നിൽക്കുമ്പോൾ യേശു ധൈര്യത്തോടെ അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്ന് ആ മനുഷ്യനോട് സംസാരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? യേശു ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. യേശു ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. യേശുവിൻ്റെ ലക്ഷ്യം ആ മനുഷ്യന്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാവിനെ പുറത്തു കളയുക എന്നുള്ളതായിരുന്നു. ആ മനുഷ്യന്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാവിനെ പുറത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ആ മനുഷ്യൻ അവന്റെ കുടുംബത്തിനും അവന്റെ പ്രിയപ്പെട്ടവർക്കും അവന്റെ സ്നേഹിതർക്കും പ്രയോജനമുള്ളവനായി മാറുകയുള്ളൂ. യേശുവിന് വളരെ നന്നായിട്ട് അറിയാം, അതാ സ്നേഹം. യേശു ആ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു. പ്രിയ കൂട്ടുകാരെ, യേശു ആ മനുഷ്യനെ മാത്രമല്ല നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ മിടുക്കരാകണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നിങ്ങൾ നല്ല വിജയം നേടണം, നിങ്ങൾ മിടുക്കരായി മാറണം. പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സ്വഭാവം മനോഹരമാകണം. നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ പെരുമാറുന്നത്, നിങ്ങൾ ആളുകളോട് ബിഹേവ് ചെയ്യുന്നത് എല്ലാം മനോഹരമായി തീരണം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്, യേശുവിൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ ചില അഡിക്ഷൻസ് ഉണ്ട്, എന്തൊക്കെയോ ചില സ്വഭാവങ്ങളുണ്ട്, എന്തൊക്കെയോ ചില പെരുമാറ്റ രീതികളുണ്ട്, ശൈലികളുണ്ട്. ഇവിടെ യേശുവിന് കൃത്യമായി മനസ്സിലായി, ഈ അശുദ്ധാത്മാവ് ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പോയെങ്കിൽ മാത്രമേ ഇദ്ദേഹം പ്രയോജനമുള്ളവനാകത്തുള്ളൂ. യേശു എന്ത് ചെയ്യുന്നറിയാമോ? അവൻ പറഞ്ഞു, എത്രയും വേഗം ഈ മനുഷ്യനിൽ നിന്ന് നീ പോവുക, ഇവനെ വിട്ടുപോവുക. ഉടനെ യേശു നോക്കിയപ്പോ, ശിഷ്യന്മാർ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഈ അശുദ്ധാത്മാവ് പ്രാപിച്ച മനുഷ്യൻ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അവൻ പറയുക, അല്ലയോ യേശുവേ, ഞങ്ങളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കരുതേ. യേശു പറഞ്ഞു, ഇല്ല,
നീ ഈ മനുഷ്യനെ വിട്ടു പോയേ തീരൂ. ഉടനെ ആ ശുദ്ധാത്മാവ് പ്രാപിച്ച മനുഷ്യൻ പറയുക, അതെയോ യേശുവേ, ഞങ്ങളെ ആ കാണുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് അയക്കണമേ. യേശു പറഞ്ഞു, ശരി, നീ ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് പോയിക്കൊള്ളുക. കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ശിഷ്യന്മാരെല്ലാം പേടിച്ച് വിളച്ച് നോക്കി നിൽക്കുമ്പോൾ ആ അശുദ്ധാത്മാവ് ആ മനുഷ്യനെ വിട്ട് ഈ പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഈ പന്നിക്കൂട്ടങ്ങളെല്ലാം കൂടെ ഓ എന്ന് പറഞ്ഞ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി പോയി കടലിൽ ചാടി അതെല്ലാം ചത്തുപോയി. അശുദ്ധാത്മാവ് പോയപ്പോ ഈ മനുഷ്യൻ ശുദ്ധനായി മാറി. അവന്റെ മുഖത്തെ ആ ഭീകരത മാറി. അവൻ ചിരിക്കാൻ തുടങ്ങി. അവൻ്റെ ഉള്ളിൽ വളരെ മനോഹരമായ ഒരു സൗന്ദര്യം, അവൻ്റെ ഉള്ളിൽ ഒരു തേജസ് വന്ന് നിറയാൻ തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, പിന്നീട് വന്ന അവിടോട്ട് വന്ന ആളുകൾ ഈ പന്നിക്കൂട്ടത്തിൻ്റെ ഓണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം. ഇവരെല്ലാം വന്ന് കാണുന്ന കാഴ്ച, അതുവരെ ഈ മനുഷ്യൻ കല്ലറകളിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യരെ മരിച്ചു കഴിയുമ്പോൾ അടക്കുന്ന കല്ലറകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ ചിലപ്പോഴൊക്കെ അലറി വിളിക്കുന്ന ശബ്ദം അങ്ങ് ദൂരെ കിലോമീറ്ററുകൾക്ക് അപ്പുറം കേൾക്കാം. പക്ഷേ ആ മനുഷ്യൻ ഇതാ ശാന്തനായി പുഞ്ചിരിക്കുന്ന മുഖവുമായി യേശുവിൻ്റെ മുമ്പിലിരിക്കുന്നു. അത് ആളുകൾക്കെല്ലാം ഭയങ്കര അത്ഭുതമായി. എന്ത് മാറ്റമാണ് ഈ മനുഷ്യനിൽ ഉണ്ടായത്! ഓ ഭയങ്കരം! നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചേഞ്ച്, അതിമനോഹരം, ഭയങ്കരമായിരിക്കുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? യേശു അവിടെ നിന്ന് യാത്ര തുടരാൻ തുടങ്ങിയപ്പോ ഈ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, എനിക്ക് അങ്ങയുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെയ്യേണ്ട ഒരു കാര്യം, നീ നിന്റെ ഭവനത്തിലേക്ക് പോകണം, നിന്റെ വീട്ടിലേക്ക് പോകണം. ഇതുവരെ നിന്നെ അവർ പുറത്താക്കിയിട്ടിരിക്കുകയായിരുന്നു, നിന്നെ അവർക്ക് ഭയമായിരുന്നു. ഇനി നീ നിന്റെ ഭവനത്തിലേക്ക് പോകണം, അവർക്ക് നിന്നെ തന്നെ നീ കാണിച്ചു കൊടുക്കണം, നിന്റെ ഉള്ളിലുണ്ടായ ഈ ചേഞ്ച് അവർ മനസ്സിലാക്കണം. യേശുവിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തെയും യേശു ഭയങ്കരമായും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും യേശു മനോഹരമായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പപ്പയ്ക്ക് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടണം, നിങ്ങളുടെ മമ്മിക്ക് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടണം, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടണം, നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടണം. നിങ്ങൾ വളരെ പ്രയോജനമുള്ളവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ പ്രയോജനമാകണമുള്ളവരാകണമെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു ജീവിതശൈലിയിൽ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ചില സ്വഭാവങ്ങൾ, പപ്പയും മമ്മയും എപ്പോഴും വഴക്ക് പറയുന്ന ചില സ്വഭാവങ്ങളില്ലേ? ടീച്ചർമാർ എപ്പോഴും വഴക്ക് പറയുന്ന ചില സ്വഭാവങ്ങളില്ലേ? ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മോട് പിണങ്ങുന്ന ചില കാര്യങ്ങളില്ലേ? ചില അഡിക്ഷൻസ്, മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷൻസ് ആവാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ആ കാര്യങ്ങൾ കണ്ടെത്തി അത് യേശുവിനോട് പറയാം. യേശു റെഡിയാ, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു അവയെല്ലാം പുറത്ത് കളയാൻ റെഡിയാണ്, അവയൊക്കെ മാറ്റിക്കളയാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ റെഡിയാണെങ്കിൽ യേശുവിനോട് പറഞ്ഞാൽ മതി, യേശുവേ, നീ എന്നെ സഹായിക്കണം, ഞാൻ തയ്യാറാണ്. ഞാൻ പ്രയോജനമുള്ളവനായി തീരാൻ എൻ്റെ ഉള്ളിൽ തടസ്സമായി നിൽക്കുന്ന ചില ലെഗ്യോൻസ് ഉണ്ടെങ്കിൽ ഞാനതിനെ മാറ്റാൻ തയ്യാറാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാം, ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. യേശുവേ, നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശു നമ്മളെ സഹായിക്കും. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിക്കാം. യേശു പ്രശ്നം, ഞാൻ പ്രയോജനമുള്ളവനായി തീരണമെന്ന് യേശു അപ്പച്ചൻ ആഗ്രഹിക്കുന്നു. യേശു അപ്പച്ച,
ഞാൻ പ്രയോജനമുള്ളവനായി തീരാത്തവണ്ണം എൻ്റെ ജീവിതത്തിൽ ചീത്തയായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തെ തകർക്കുന്ന ഞാൻ അഡിക്റ്റഡായിരിക്കുന്ന ചില കാര്യങ്ങളും വിശ്വപ്പിച്ചാതങ്ങേക്ക് അറിയാമല്ലോ. അന്നതിനോട് ക്ഷമിക്കണമേ. ദൈവവൈദ്യരായിട്ട് ജീവിപ്പാൻ കൃപ തരണമേ. പ്രാർത്ഥനയിടാനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ കൂട്ടുകാരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത് നമ്മൾ പ്രയോജനമുള്ളവരാകണം, അതാണ് പ്രാർത്ഥിച്ചത്. അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് വേണം, നമുക്കൊരു മാറ്റം വേണം. യേശു അതിന് റെഡിയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രാർത്ഥന എപ്പോഴും ഇവിടെ കൊണ്ട് അവസാനിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കണം. ആ നിലനിൽപ്പ്, ആ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ